സുഗതകുമാരിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. പ്രകൃതിയുടെയും സ്ത്രീകളുടെയും കണ്ണീരിനൊപ്പം നിന്ന കവയിത്രിയായിരുന്നു സുഗതകുമാരി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് കവിത്വത്തിന് ദോഷമേതും വരില്ല എന്ന് കാവ്യരചനയെയും സമൂഹത്തിലെ ഇടപെടലുകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് അവർ തെളിയിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കവയിത്രി സുഗതകുമാരി ടീച്ചറുടെ നിര്യാണത്തിൽ വിവിധ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ിന്റെ കാവ്യ ജീവിതം ഇതോടുകൂടി അവസാനിക്കുകയാണ്. കേരളീയ മനസ്സിനെ ഇത്രത്തോളം സ്വാധീനിച്ച ഒരു മഹാപ്രതിഭ വേറെയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. കേരളത്തിന്റെ ഒരു പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനത്തിൽ ഒക്കെയാണ് തുടക്കം കൊടുത്തത്. സൈലന്റ് വാലി സംരക്ഷണ സമരത്തിന്റെ മുൻനിരയിൽ അവർ ഉണ്ടായിരുന്നു. സുഗതകുമാരിയുടെ പരിസ്ഥിതി സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് അട്ടപ്പാടിയിലെ കൃഷ്ണവനം. ഒരു മൊട്ടക്കുന്നിനെയാണ് നിത്യഹരിത വനമാക്കി അവർ മാറ്റിയെടുത്തു. ആറന്മുള വിമാനത്താവളത്തിനെതിരായുള്ള സമരത്തിലും അവർ പങ്കെടുത്തു. പൊതുജീവിതത്തിൽ കാണുന്ന ജീർണതകൾക്കെതിരായി മുഖം നോക്കാതെ പ്രതികരിച്ച ഒരെഴുത്തുകാരി എന്ന നിലയിലും കേരളീയ മനസ്സിൽ മറ്റാർക്കും നേടാൻ സാധിക്കാത്ത ഒരു പ്രത്യേക സ്ഥാനം അവർക്കുണ്ടായി. അവരുമായി ബന്ധപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും ഒരമ്മയുടെ സാന്നിധ്യവും തണലുമാണ് അനുഭവപ്പെടുക. കേരളത്തിലെ പൊതുജീവിതത്തിലെ ഉന്നത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിൽ പുതിയ തലമുറക്ക് എക്കാലവും മാതൃകയാണവർ. അവരുടെ മണ്ണിനെയും മാതൃഭാഷയെയും ഇത്രയേറെ സ്നേഹിച്ച സുഗതകുമാരിയുടെ വിയോഗം കേരളത്തിനൊരു വലിയ ശൂന്യതയാണ് അക്ഷരാർത്ഥത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. പാരിസ്ഥിതിക വിഷയങ്ങളിൽ, അതുപോലെ തന്നെ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അശരണരുടെ ജീവിത പരിമിതികളിൽ അവർക്ക് സഹായം നീട്ടേണ്ടതിൻ്റെ ആവശ്യകതയിൽ എല്ലാം തന്നെ തൻ്റെ ഉറച്ച ശബ്ദം ഉയർത്തിപ്പിടിച്ച എഴുത്തുകാരി കൂടിയാണ് അവർ. സ്വാഭാവികമായിട്ടും അപൂർവതയുള്ള ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ എല്ലാ കാലത്തും കേരളം അവരെ ഓർമ്മിക്കും. ദേശീയ പ്രസ്ഥാന പാരമ്പര്യത്തിൽ നിന്ന് അഭിമാനം ഉൾക്കൊണ്ടുകൊണ്ട് കവിതാരചനയിലേക്ക് വന്നിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു അവർ. ആ നിലയിലെല്ലാം നമ്മുടെ പൊതുജീവിതത്തിലെ ഒരു തിരുത്തൽ ശക്തിയായും അവർ പ്രവർത്തിച്ചതാണ് അവരുടെ നിര്യാണത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തുക. അത്യന്തം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണിത്. മലയാള കവിതയുടെ മധുരം മാഞ്ഞു എന്നാണ് ഒറ്റവാചകത്തിൽ പറയാൻ തോന്നുന്നത്. മധുരത്തിൽ ചാലിച്ച പ്രകൃതിയുടെ ഈ ഉപാസക നമ്മുടെ പാരിസ്ഥിതിക ആഘാതങ്ങളുടെ ആകുലതകളെക്കുറിച്ച് എന്നും മലയാളിയെ ഓർമ്മിപ്പിച്ച ഒരു ധീരമാതാവായിരുന്നു. അവരുടെ കവിതയും അവരുടെ ജീവിതവും അവരുടെ കരുണ നിറഞ്ഞ ഭാവങ്ങളും വ്യത്യസ്തമായിരുന്നില്ല. കവിതയിലെ കരുണയെ ജീവിതത്തിലേക്ക് വിന്യസിപ്പിച്ച, മണ്ണിൽ നിന്ന് കാവ്യലോകത്തേക്ക് സഞ്ചരിച്ച ഒരു കവയത്രിയായിരുന്നു സുഗതകുമാരി ടീച്ചർ. അവരുന്നയിച്ച എല്ലാ പ്രശ്നങ്ങളും എല്ലാ കാലത്തും മലയാളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ശ്രദ്ധേയമായ നിലയിൽ ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും. പ്രകൃതിയോടുള്ള അനൽപമായ അവരുടെ അവബോധം, അവരുടെ സ്നേഹം മലയാളികളിലേക്കും പൊതുസമൂഹത്തിലേക്കും വിന്യസിപ്പിക്കുന്നതിൽ അവർ കാണിച്ച ധൈഷണിക ധീരത എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടാവുന്ന ഒന്ന് തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളീയ മനസാക്ഷിയുടെ മുന്നിൽ ഒരു ശൂന്യത സൃഷ്ടിച്ചിരിക്കുകയാണ് സുഗതകുമാരി ടീച്ചർ. മനുഷ്യർക്ക് മാത്രം വേണ്ടിയല്ല, സർവചരാചരങ്ങൾക്കും വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി, പരിസ്ഥിതിക്ക് വേണ്ടി ഒക്കെ ജീവിതം സമർപ്പിച്ച ഒരു പോരാളിയാണ്. നമ്മുടെ നാട്ടിൽ പോരാടാൻ, തോരുക ജലിപ്പിക്കാൻ ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ നേർത്ത ശബ്ദത്തിൽ സംസാരിക്കുന്നത് കേരളത്തിലെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വികാരങ്ങളാണ്. മനുഷ്യ മനസ്സിൻ്റെ ദുഃഖം, അവൻ്റെ കണ്ണീര്, കഷ്ടപ്പാട് എല്ലാം
ടീച്ചർ തന്റെ തൂലികയിൽ കൂടി ജനങ്ങളെ ഹൃദയത്തിലേക്ക് എല്ലാം പകർത്തി വെച്ച നമ്മുടെ ടീച്ചറാണ്।